നമുക്ക് ഈ ഒരു ഡോറിന് നമുക്ക് ഫിക്സ് ചെയ്യുന്നത് ഉൾപ്പെടെ എത്ര രൂപയായിരിക്കും ചിലവ് വരും? ഒരൊറ്റ ലോക്കിലാണ് ഈ ഒരു അഞ്ച് സ്പേസിൽ ഈ ലോക്ക് വീഴുന്നത്. ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഡ്യൂറോ ഗാർഡുമായിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ബന്ധപ്പെടേണ്ടത്? എത്ര ടൈമിനുള്ളിൽ എനിക്ക് ഈ കംപ്ലൈന്റ് നിങ്ങൾ എനിക്ക് ഫിക്സ് ചെയ്ത് തരും? ഇത് നമുക്ക് ഒരു സിംഗിൾ പീസ് എനിക്ക് മതി, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഡോർ മാത്രമാണെങ്കിലും നിങ്ങൾ എൻ്റെ സൈറ്റിൽ ഡെലിവറി ചെയ്യും. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ പണ്ട് കാലത്തൊക്കെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മ ഉണ്ടോ? നമ്മളൊരു വീടിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പറമ്പിലെ തടിയൊക്കെ മുറിച്ച് അത് വീട്ടിൽ കൊണ്ടുവന്ന് സീസൺ ചെയ്ത് കുറേ നാൾ വെച്ചതിന് ശേഷം കട്ടള വിൻഡോസൊക്കെ പണിയുന്ന മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ കാഴ്ചകളൊക്കെ എങ്ങോ അന്യം നിന്നുപോയി എന്ന് വേണം പറയാൻ. അതിന് പ്രധാന കാരണം പണ്ട് കാലത്തെ പോലെ നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള തടികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പല പ്രോജക്റ്റുകളിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ വിൻഡോസ് ഡോഴ്സൊക്കെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കോണ്ടംപററി ഡിസൈനിലൊക്കെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളാണ്. ഇത്തരം ഡിസൈൻ അല്ലെങ്കിൽ തന്നെ അങ്ങനെ നോർമൽ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഇതൊക്കെ ബെൻഡായി പോകാനുള്ള സാധ്യത ഉണ്ട്. പലപ്പോഴും പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മഴക്കാലത്ത് ഇതെന്താ പറയുക, ടൈറ്റ് ആവുക, അതുപോലെ തന്നെ വേനൽക്കാലം ആവുന്ന സമയത്ത് ഈ ഒരു ഡോസിൻ്റെയൊക്കെ ഇടയിൽ ഗ്യാപ്പ് വീഴുക എന്നൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ സ്റ്റീൽ ഡോസ് വിൻഡോസ് എന്ന് പറയുന്നത്. ഇപ്പോഴും സ്റ്റീൽ ഡോസിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ ഇടയിൽ ധാരാളം ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പല ആൾക്കാരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഞാനെന്നുള്ളതേ നമ്മുടെ ഡ്യൂറോ ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റീലിൻ്റെ ഫാമിലിയാണ്, സ്റ്റീൽ ഡോസ് വിൻഡോസൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. പലപ്പോഴും ഇത്തരം സ്റ്റീൽ ഡോസിനെ കുറിച്ചിട്ട് ധാരാളം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേൾക്കലുണ്ട്. പലപ്പോഴും എന്താ പറയുക, സ്റ്റീൽ ഡോസ് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഇടിമിന്നലേൽക്കും, കളർ ഫെയ്ഡാവും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എന്തിന് നമ്മൾ സ്റ്റീൽ വിൻഡോസ് അല്ലെങ്കിൽ ഡോസ് ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആണോ തടിയെ വെച്ചിട്ട്, എത്രത്തോളം ലാഭകരമാണ്, ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, ഇത് ഏത് ടൈമിൽ ഫിക്സ് ചെയ്യണം, ഇത് ഏതൊക്കെ സൈസിൽ ലഭ്യമാണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്യൂറോ ഗാർഡിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റർ ബാലാജി, നമസ്കാരം. അപ്പം ഇന്നും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ നിലവിൽ ധാരാളം സംശയങ്ങളുണ്ട് ഇത്തരം ഡോസിനെ കുറിച്ചിട്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ്, അതിനെക്കുറിച്ചിട്ടാണ് പലപ്പോഴും ഡൗട്ട്സ്. നമ്മളൊരു പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഡ്യൂറോ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആഫ്റ്റർ സർവീസ്, അല്ലെങ്കിൽ ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, തടി അപേക്ഷിച്ചിട്ട് ഇതിനകത്തുള്ള നേട്ടം എന്തൊക്കെയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടി വരുന്നത്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവും. ഷുവർ. ആക്ച്വലി ഫസ്റ്റ് കാര്യം റേറ്റ് ആണ് ആക്ച്വലി. സോ നമ്മൾ വുഡിന് പോകുമ്പോൾ മാക്സിമം അതിൻ്റെ 40-50% കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും സ്റ്റീൽ ഡോറാണ്. ഓക്കെ. എന്താ വെച്ചാൽ ഒരു വുഡൻ ഡോർ നിങ്ങൾക്ക് ഫിനിഷായി കഴിയുമ്പോൾ ആൾമോസ്റ്റ് ഒരു 5 മുതൽ 6 ആൾക്കാരെ നിങ്ങൾ ബന്ധപ്പെടണം, അതിൻ്റെ ആക്സസറീസ് ആയിട്ടും മരമായിട്ടും പെയിൻറ്റിങ്ങിനായിട്ടും കാർപ്പൻറ്റേഴ്സായിട്ടും അങ്ങനെ കുറേ ഉണ്ട്. ഇത് നമ്മൾ 1 point കോൺടാക്ട് ആണ് നമ്മൾ ചെയ്തു തരാൻ പറ്റും. ഓക്കെ. പിന്നെ മെയിൻറ്റനൻസ് അങ്ങനെ പറഞ്ഞാൽ സ്റ്റീൽ ഡോർ സംബന്ധിച്ചോളം മെയിൻറ്റനൻസ് ഒന്ന് വളരെ കുറവാണ് പറഞ്ഞാൽ, മെയിൻറ്റനൻസ് ഇല്ല. ഓക്കെ. വൺസ് ഫിക്സ് ഇറ്റ് ആൻഡ് ഫർഗറ്റ് ഇറ്റ് പോലെ തന്നെയാണ്. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ, നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി. ഇപ്പം ഈ കാണുന്ന ഒരു ഡോസ്, യെസ്, ഇതിപ്പം അത്യാവശ്യം നല്ലൊരു വുഡൻ ഫിനിഷിലാണ് നിലവിലുള്ളത്. ഇതിന്റെ വിഡ്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയാൽ എനിക്ക് തോന്നുന്ന ഒരു 4 feet ആയിരിക്കും, 4.2 ആയിരിക്കും. ഇത് ഏകദേശം വന്നിട്ട് ഒരു പിന്നെ 6 inch ഏകദേശം ഉണ്ട്, 5-6 inches 4 inches ആണ് ഈ വരുന്നത്. ഈ ഒരു വിഡ്ത് വന്നിട്ട് ഈ പറഞ്ഞ ഒരു 9 inch വരുന്നുണ്ട്. ഇത്തരത്തിലൊരു ഡോസ് ടീക്കൂഡിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിന്റെ കട്ടളയ്ക്ക് മാത്രം ഓൾമോസ്റ്റ് ഒരു 50,000 രൂപ അടുപ്പിച്ചിട്ട് നല്ല ഒരു വുഡാണെങ്കിൽ നമുക്ക് റേറ്റ് വരണം. പിന്നീട് അതുപോലെ വരുന്ന ഈ ഒരു ഡോർ ഈ ഒരു പാളിക്ക് വന്നിട്ട് ഏകദേശം അതുപോലെ തന്നെ ഒരു 40,000 രൂപയെങ്കിലും വരും.
പിന്നെ ഇതുപോലൊരു ലോക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ ഒരു 10,000 എബോവ് വരും. എങ്ങനെ ആയാലും ഇത്തരത്തിൽ നമുക്ക് തടിയിൽ അല്ലെങ്കിൽ തേക്കിൽ ഇത്തരത്തിൽ ഡോർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 100,000 രൂപയ്ക്ക് മുകളിലാണ് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ചിലവ് വരും. ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്, നമ്മളൊരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോറിന് നമുക്ക് ഫിക്സ് ചെയ്യുന്നത് ഉൾപ്പെടെ എത്ര രൂപയായിരിക്കും ചിലവ് വരിക? 49,000 നമുക്ക് ഡോറ് ഡെലിവറി ചെയ്ത് ഫിക്സിങ് ചെയ്ത് കൊടുക്കാം. ഈ ഡോർ എസ്പെഷ്യലി ഈ മോഡൽ നമ്പർ 710 ആണ്. ഇത് മിഡിൽ ഓപ്പൺ ഡോർ ആണ്. മിഡിൽ ഓപ്പൺ ഡോർ. ഇതിന്റെ കളർ നമുക്ക് ഓപ്ഷണൽ ആണ്. അതെ, ഓൾമോസ്റ്റ് 7-8 കളേഴ്സ് ഉണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം, കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് കളർ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കോസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞത് 100,000 രൂപയുടെ സ്ഥാനത്താണ് ഒരു 50,000 രൂപയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡോർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ സർവീസിലേക്ക് വരുവാണെങ്കിൽ ഇതിന് എത്ര വർഷമാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ബേസിക് വാറണ്ടി 5 ഇയേഴ്സ് എന്ന് പറയും. ബേസിക് വാറണ്ടി 5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഡോർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 5 ഇയേഴ്സിൽ ഏത് പ്രശ്നം വന്നാലും നമ്മൾ ഫ്രീ ആയ സർവീസ് കൊടുക്കും. ഓക്കെ, ഫിസിക്കൽ ഡാമേജ് മാത്രം കവറാവില്ല. അതെന്ന് വെച്ചാൽ കസ്റ്റമറിന് മേ ബി എന്തെങ്കിലും ചെറിയ പിഴ കൊണ്ട് ചെയ്തു കൊടുക്കാം, പക്ഷേ കോസ്റ്റ് കവറാവില്ല. ബാക്കി ഏത് ഇഷ്യൂ വന്നാലും നമ്മൾ ഫ്രീ ആയ സർവീസ് കൊടുക്കും. പിന്നെ 5 വർഷത്തിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ച കസ്റ്റമർ ചോദിച്ചാണെങ്കിൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ സ്പാർസിന് കോസ്റ്റ് മേടിക്കില്ല. ഇൻ കേസ് ഒരു ഹാൻഡിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞെങ്കിൽ ആ ഹാൻഡിലിന്റെ കോസ്റ്റ് നമ്മൾ മേടിക്കില്ല. ആ ഹാൻഡിൽ നമുക്ക് ഫ്രീ ആയി സർവീസ് ചെയ്ത് കൊടുക്കും. നമ്മൾ ടെക്നീഷ്യൻ പോയി വരുന്ന ആ ഫ്യൂൽ അലവൻസസ് പിന്നെ ഫുഡ് അലവൻസസ് മാത്രം കസ്റ്റമർ കൊടുക്കേണ്ടി വരും ആഫ്റ്റർ 5 ഇയേഴ്സ്. സോ ഡ്യൂറാഗ ഡോർ ഒരു കസ്റ്റമർ വീട്ടിൽ ഉള്ളവരെ നമ്മൾ സർവീസ് അവർ ചെയ്ത് കൊടുക്കും. ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്, ഒരു ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്നൊക്കെ പറയാം. ഒരു വെറൈറ്റി കളറാണ്. ഇപ്പം ഈ കാണുന്ന ഒരു എന്താ പറയുക, ഒരു റഫ് ഫിനിഷ് ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു വുഡൻ ഫിനിഷ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഒരു പ്ലെയിൻ അല്ല കേട്ടോ. ഇത് നമുക്കൊരു ടച്ച് ആൻഡ് ഫീലിൽ തന്നെ അറിയണം. ആ ഒരു ഗ്രൂവ്സ് അങ്ങനെ തന്നെ ഉണ്ട്. ഈ കാണുന്നത് അലുമിനിയം അല്ലേ, ഇതിൻ്റെ ഒരു തിക്നെസ് പറയാമോ ജസ്റ്റ് ഒന്ന്? ആ ഒരു ഗ്രൂവ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, ഇതിന്റെ ആൾമോസ്റ്റ് 2 സെന്റിമീറ്റർ വരും ഇതിന്റെ തിക്നെസ് പറയുമ്പോൾ. എന്താ വെച്ചാൽ ഇത്ര ഡെപ്തിൽ നമ്മൾ ഈ ഗ്രൂവിങ് ചെയ്യുകയാണെങ്കിൽ ആ തിക്നെസ് ഉണ്ടായാൽ മാത്രം നമുക്ക് ഗ്രൂവിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അലുമിനിയം ആണ്, ഏവിയേഷൻ അലുമിനിയം എന്ന് പറയും. സോ ഇത് ഫ്ലൈറ്റിൽ മേക്കിംഗ് യൂസ് ചെയ്യുന്ന അലുമിനിയം ആണ്. സോ ഹൈ ക്വാളിറ്റി ആണ് മെറ്റീരിയൽ ആക്ച്വലി. സോ ഇതിന്റെ കാസ്റ്റ് അറൌണ്ട് 48,000 വരും. ഇത് 3.5x7 ആണ്. ഇതിൽ വരുന്ന ലോക്ക് നമ്മുടെ എസ് എസിന്റെ തന്നെ അല്ലേ? 304 അതായത് റെസ്റ്റിംഗ് ഫ്രീ ആണ് എസ് എസിൽ. ഇതിൽ 5 ലോക്കിംഗ് സിസ്റ്റം ആണോ ഉള്ളത്? നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഇപ്പം ഇവിടെ കണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചത്, നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുത്തിട്ട് ഇത്തരത്തിലൊരു ഡോർ മേടിക്കുന്ന സമയത്ത് ഇതുപോലൊരു പഞ്ചിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത്, ഇത് ഓൾറെഡി ഇത് നമ്മളെ ഡിസ്പ്ലേ യൂണിറ്റ് ആയതുകൊണ്ടാണ് ഈ ഡ്യൂറോ ഗാർഡ് എന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പേരോ നമുക്ക് ഇതുപോലൊരു ഗോൾഡൻ ഫിനിഷിലേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടായിരിക്കും. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഒരു ഡോർ എത്രയായിരിക്കും റേറ്റ് വരുന്നത്? ഇതിൻ്റെ എത്ര കളേഴ്സ് അവൈലബിൾ ഉണ്ട്? ഓക്കെ, ഈ ഡോറിൻ്റെ കോസ്റ്റ് 48,000 അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, 48,000 ആണ്. ഇതിൽ ആൾമോസ്റ്റ് 6-7 കളർ ഓപ്ഷൻസ് ഉണ്ട്. സോ കോണ്ടംപററി ഡിസൈൻ ആയതുകൊണ്ട് മാക്സിമം ഇത് ഡൾ ഷെയ്ഡും ഇത് ഡാർക്ക് ഷെയ്ഡും ആണ് ആക്ച്വലി. സോ മാക്സിമം ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. സോ ഏത് കോമ്പിനേഷൻ വേണം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. നമുക്കേ ഇത്തരത്തിൽ ഒരു സ്റ്റീൽ ഡോർസ്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്റ്റീൽ ഡോറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിൻഡോസിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഒരു ആ ഓൺ ടൈമിലാണ് നമ്മൾ അത് ഫിക്സ് ചെയ്ത് പോകുന്നത്, കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് പോകുന്നത്. ഡോറിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഫ്ലോറിങ്ങിൽ ലെവൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഡ്യൂറോ ഗാർഡുമായിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ബന്ധപ്പെടേണ്ടത്? ഓക്കെ, മാക്സിമം കസ്റ്റമേഴ്സ് വീട് തുടങ്ങുമ്പോൾ തന്നെ കുറേ കസ്റ്റമേഴ്സ് വരാറുണ്ട്. ഓക്കെ, ഇൻ കേസ് വൈകിയാലും ബിഫോർ പ്ലാസ്റ്റിങ്, അതായത് തേപ്പ് കഴിഞ്ഞ മുമ്പ് നമ്മളിത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കസ്റ്റമർ ചൂസ് ചെയ്യുന്ന ഡോർ അനുസരിച്ച് എത്ര സ്പേസ് വേണം, പിന്നെ ഹൈറ്റ് എത്ര വേണം, വിദ്യത്ത് വേണം, നമ്മൾ കസ്റ്റമറിന് മാർക്ക് ചെയ്ത് കൊടുക്കും. സോ ആ ഫിനിഷ് കസ്റ്റമേഴ്സ് ചെയ്ത് വെച്ചാൽ ബാക്കി നമ്മൾ പോയി ഡോർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഈ റേറ്റ് നമ്മൾ പറയുന്ന സമയത്ത് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയാണ് റേറ്റ് പറയുന്നത് അല്ലെ? ഇതിൽ നമുക്ക് എപ്പോഴും വരുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർപ്പൻറ്റർ നമുക്ക് ആവശ്യമില്ല, പിന്നെ പെയിന്റേഴ്സിന് ആവശ്യമില്ല, ബാക്കി ഒരു കാര്യങ്ങളും ഇല്ല. അതായത് ഒരു നമുക്കൊരു വോള് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഡോറിന്റെ ആ ഒരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും അല്ലേ?
നമ്മളിപ്പം കണ്ടത് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട് ഡോഴ്സ് ഡിസൈനാണ്. അനവധി പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ കാണുന്ന ലോക്കിംഗ് സിസ്റ്റം എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മൾ ഏകദേശം കണ്ടുവന്നത്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റം. നമ്മൾ ഈ സാധനങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതേ ഒരു ഡോറിലേക്ക് ഒരു ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആക്ച്വലി മാക്സിമം നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമം കസ്റ്റമേഴ്സ് വന്നിട്ട് ഈ ലോക്കിംഗ് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ചിലപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് എനിക്ക് ഡിജിറ്റൽ ലോക്കിംഗ് വേണം പറഞ്ഞു, അതിന് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാക്സിമം സ്റ്റാർട്ടിംഗ് ഫ്രം 12,000 മുതൽ 50,000 വരെ ഉണ്ട്. സോ കസ്റ്റമറിന് ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു വേരിയേഷൻ വരും എന്ന് മാത്രം. നമ്മുടെ ഈ ഡോറായിട്ട് വന്നിട്ട് ഡിജിറ്റൽ ലോക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ആ ലോക്കിന്റെ ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട് അല്ലേ. ഇനി സൈസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡോറിന്റെ സൈസ് ബേസിക് സൈസ് ഇപ്പം നമുക്കറിയാം. ഒരു ബെഡ്റൂം ഡോറൊക്കെ വരുവാണെങ്കിൽ 90 മുതലാണ് നമ്മുടെ ആ ഒരു വിഡ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ഹൈറ്റ് എന്ന് പറയുന്നത് 2.1 ആയിരിക്കും, അല്ലെങ്കിൽ 7 feet ആയിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ സൈസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് നമ്മുടെ സൈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 2.6 മുതലുണ്ട്. 2.5 മുതൽ ഡോസ് അവൈലബിൾ ആണ്. മാക്സിമം 8 feet വരെ ചെയ്യാൻ പറ്റും. 6 feet വരെ റെഡിലി അവൈലബിൾ ആണ്. 8 feet വരെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഈ പറഞ്ഞ ഒരു സൈസിനകത്ത്, അതായത് നമുക്ക് ഏതാണോ നമ്മുടെ സൈസ് അതിനകത്ത് ചെയ്യാം. ഇപ്പൊ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഒത്തിരി ഡിസൈൻസ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഡിസൈൻസിനകത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ ഇല്ലല്ലോ. നമുക്കുള്ള ഒരു ഒട്ടനവധി ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് നമുക്ക് ഏത് സൈസിലേക്കും ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അതെ, നമുക്ക് സൈസ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. സൈസ് കസ്റ്റമൈസേഷൻ കസ്റ്റം ഏത് സൈസ് വേണോ അത് ചെയ്തു തരാൻ പറ്റും മാക്സിമം, പക്ഷെ ഇത്തിരി സമയം വേണം. ഓക്കെ, നമുക്ക് റെഡിലി അവൈലബിൾ സൈസസ് ആണെങ്കിൽ 7 feet, 8 feet റെഡി ആയിട്ടുണ്ടാവും, അത് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. അതിനല്ലാതെ ഒരു 8.5 വേണം, അല്ലെങ്കിൽ 9 feet വേണം, അല്ലെങ്കിൽ വിത്ത് വന്നിട്ട് കുറച്ച് വലുതായി വേണം പറഞ്ഞാൽ നമുക്ക് സമയം തന്നാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 24/7 കസ്റ്റമർ സപ്പോർട്ടാണ് ഡ്യൂറോ കാർഡിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ 5-year വാറന്റി പ്ലസ് ആഫ്റ്റർ 5-year സർവീസ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ശരിക്കും അപ്പം കേരളത്തിൽ നിലവിൽ ഡ്യൂറോ കാർഡിന് പിന്നെ ഡീലർഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഷോപ്സ് അവൈലബിൾ ആണ് കേരളത്തിൽ? നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കും. ആക്ച്വലി ഇപ്പം നമുക്ക് കറന്റ്ലി മലപ്പുറം കാലിക്കറ്റ് ഷോറൂംസ് ഉണ്ട്. ഓക്കെ, ഇത് അല്ലാതെ കുറെ സ്ഥലത്ത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രാഞ്ചൈസ് ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ് കേരളം മുഴുക്ക. സോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആരെങ്കിലും ഒരു ചെറിയ മുതലീട്ടില് ബിസിനസ് തുടങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ആക്ച്വലി സോ നമ്മുടെ ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞത്. നമുക്കറിയാം ഇപ്പൊ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് പല എന്ത് തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നല്ലൊരു ടൈം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നല്ല തടികൾ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റീൽ ഡോഴ്സ് വിൻഡോസ് ആണ് നമ്മുടെ തന്നെ പല പ്രോജക്റ്റുകളിലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഹോം ടൂസിൽ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇതാണ്. അപ്പോൾ ശരിക്കും ഇത്തരത്തിൽ ഈ ഒരു പിന്നെ ഡ്യൂറോ ഗാർഡുമായിട്ട് ഒരു ബിസിനസ് അസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ ഫുള്ള് പിന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസ് അതിനകത്തൊന്നും യാതൊരു ടെൻഷനും വരണ്ട അല്ലേ. അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഇത് ഇപ്പം ഇവിടെ ഞാൻ കണ്ടതിനകത്ത് അത്യാവശ്യം കുറച്ച് നല്ല വൈഡായിട്ടുള്ള ഒരു ഡോറാണ്. അതായത് ഡോറ് വിത്ത് വിൻഡോ എന്ന് തന്നെ പറയാം, ചെറിയ രണ്ട് പോർഷനും കൂടെ. അപ്പം ഇത് നമുക്ക് എത്ര ആയിരിക്കും റേറ്റ് വരിക? ഇത് 87,000. ഇത് 6x7 ആണ്. 6 feet വിത്തും 7 feet ഹൈറ്റും ആണ്. ഈ 1 feet 1 feet ഫിക്സ്ഡ് ആണ് നമുക്ക്. സോ അതല്ലാതെ ഈ 4 feet നമുക്ക് യൂസേജ് സ്പേസ് ആണ്. യൂസേജ് സ്പേസ് ആണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പിന്നെ എന്താണ് ഒറ്റ നിലയിൽ വീട് പണിയുക എന്നുള്ളത്. ആ ഒറ്റ നിലയിൽ വീട് പണിയുമ്പോൾ തന്നെ അത്യാവശ്യം ആ വീട് നമ്മൾ സാധാരണ ഒരു വീടിന്റെ ഫ്ലോർ ടു ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 feet, ഒരു 3 meter ആണ്. ഇപ്പൊ അത് ഡബിൾ ഹൈറ്റിൽ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു പിന്നെ 1 meter കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടേക്ക് വരുമ്പോഴും ഈ ഡോറിന്റെ ഹൈറ്റിലും ഈ 2.1 അല്ലെങ്കിൽ 7 feet എന്നുള്ളത് 8 feet മാറാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ശരിക്കും അത്യാവശ്യം ആ ഒരു പിന്നെ സിംഗിൾ പിന്നെ ഫ്ലോറിൽ ചെയ്യുന്ന വീടുകൾ, ഡബിൾ ഹൈറ്റിൽ ചെയ്യുന്ന വീടുകൾക്കൊക്കെ അത്യാവശ്യം വലിപ്പം വേണം. ഇല്ലെങ്കിൽ നമുക്ക് അമ്പലം പള്ളികൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം വലിപ്പത്തിൽ ഇത്തരം ഡോറുകൾ ഉപയോഗിക്കുന്നത്, കൊമേഴ്സ്യൽ സ്പേസിലൊക്കെ. അപ്പം ഇതൊരു 8 feet ഡോറാണ് ഹൈറ്റ് ഉള്ളത്. ഇതിന്റെ കുറെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ നമ്മളിപ്പോ കണ്ട ആ ഒരു ഡിസൈൻസിനകത്ത് ഈ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് ഡോറുകൾ ചെയ്യാൻ സാധിക്കില്ലേ? പറ്റും, ചെയ്യാൻ പറ്റും.
കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേ പറഞ്ഞതുപോലെ സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പോഴത്തെ ട്രെൻഡ് മോസ്റ്റ്ലി 8 ഫീറ്റ് ആണ്. ഈ ആർക്കിടെക്ട്സും പിന്നെ നിങ്ങൾ പറഞ്ഞ ഡബിൾ സീലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോർമൽ 7 ഫീറ്റ് ലുക്ക് വൈസ് അത്ര ഗ്രാൻഡ് ആയിരിക്കില്ല. സോ 8 ഫീറ്റ് പോകുമ്പോൾ ലുക്ക് വൈസും ഗ്രാൻഡ് ആയിരിക്കും, പിന്നെ നമ്മുടെ എൻട്രൻസ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതോ ഇത് 3.5x8 ആണ്. സോ നമുക്ക് 8 ഫീറ്റ് ഹൈറ്റിൽ ഏത് സൈസ് വേണം ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര രസമുള്ളൊരു ഡിസൈനാണ് അല്ലേ? ഇതിനെന്താണ് ഈ ഡിസൈനിന്റെ പേര് പറയാ? ഓക്കെ, ഇതിന് ഐവറി സീരീസ് എന്ന് പറയും. ഐവറി സീരീസ്, ഈ മോഡൽ നമ്പർ DGC 21 എന്ന് പറയും. ഓക്കെ, ഇത് 5x7 ആണ്. ഇത് മിഡിൽ ഓപ്പൺ ഡോർ ആണ്, ഡബിൾ ഡോർ. അതെ, ഈ 5x7 തന്നെ ഫാദർ സൺ മോഡലും ഉണ്ട്. ഓക്കെ, ഇത് കേസ് എനിക്ക് സിംഗിൾ ഡോർ ആയിട്ട് വേണമെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരി, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, ഫൈൻ. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമല്ല, പൊതുവിൽ അങ്ങനെ കാണാറില്ല. കുറേ പ്ലെയിൻ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ? DGC 61 മോഡലാണ്. നമ്മളാണ് ഫസ്റ്റ് ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിനുശേഷം അങ്ങനെ കുറേ ആൾക്കാർ ഇത് കോപ്പി അടിച്ച് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇനീഷ്യൽ ലോഞ്ച് ചെയ്ത് നമ്മളാണ് ആക്ച്വലി. ഇത് 3.5x7 3.5x7 ഇത് 65,000 വരും. എന്താ ഇത് കോസ്റ്റ്ലി വെച്ചാൽ, ഇത് വന്നിട്ട് മേക്കിംഗ് ഡൈ ടൈപ്പ് ആണ്. അതെ, ഇത് നോർമൽ സ്റ്റീൽ ഡോർ പ്രസ്ഡ് ടൈപ്പ് ആണ്, ഇത് മോൾഡ് ടൈപ്പ് ആണ്. സോ വെയിറ്റിലും ആ ഡോറിന് നോർമൽ GA ഡോറിനെ കാട്ടിൽ ഡബിളിന്റെ വെയിറ്റ് വരും. ഇത് ശരിക്കും നമ്മുടെ ഉടനിലൊക്കെ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇതൊരു 2 ലക്ഷം രൂപ പോരാത്ത വരും അല്ലേ? ഈ ഒരു പ്രൊജക്ഷൻ ഒക്കെ ചെയ്ത് ഡെപ്ത് കൂടുതലാണ്, ഡെപ്ത് കൂടുതലാണ്. സോ ഇതില് വുഡിൽ പോസിബിൾ അല്ല. പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ സ്റ്റീൽ ഡോസിൽ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റീലിന്റെ സൗണ്ട്, അതായത് ഈ ഒരു ആ ഒരു സൗണ്ട്. പക്ഷെ ഇതിനകത്ത് ഇത് സൗണ്ട് പ്രൂഫ് ചെയ്യുമല്ലേ? ശരിക്കും അല്ലേ? ആക്ച്വലി ഫ്രണ്ടിലും ബാക്കിലും ഷീറ്റാണ്, ഷീറ്റാണ്. സെന്ററിൽ ഹണിക്കോം ഫില്ലിംഗ് ആണ്. ഹണിക്കോം ഫില്ലിംഗ് പറഞ്ഞാൽ നോർമൽ എല്ലാവർക്കും അറിയാം, കാർഡ്ബോർഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഫൈബർ. ഓക്കെ, സോ ആ ഫില്ലിംഗ് ആണ്. സോ മാക്സിമം 1.98 ടൺസ് വരെ ആ ഹണിക്കോമിന്റെ ടെൻസിൽ സ്ട്രെങ്ത് ഉണ്ടാവും. ശരി, സോ അതുകൊണ്ട് നമ്മൾ ഡോർസിന് സ്ട്രെങ്ത്തും കൂടും, സെയിം ടൈം ഈ നോക്കിങ്ങിൽ ഉടൻ സൗണ്ടും കിട്ടും. നമുക്കേ ഈ ഒരു സ്റ്റീൽ ഡോർസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മുതലാണ് നമുക്കിത് മേടിക്കാനായിട്ട് പറ്റുക? ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിംഗ് പറയുമ്പോൾ 16,500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 2.5x7 രണ്ടരയ്ക്ക് 7 ഉള്ള ഡോർസ് വന്നിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം 16,500. നമ്മുടെ ബെഡ്റൂം ഡോർസ്? അതെ, ബെഡ്റൂം ഡോർസ്. പിന്നെ ഈ ഡോർസ് 2.5 ആയതുകൊണ്ട് മാക്സിമം ഇവിടേക്ക് കിച്ചൺ ഔട്ട്ഡോറും പിന്നെ ഹെഡ്റൂമിനും ടെറസിനൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു സിംഗിൾ പീസ് എനിക്ക് മതി, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഡോർ മാത്രം ആണെങ്കിലും നിങ്ങൾ എന്റെ സൈറ്റിൽ ഡെലിവറി ചെയ്ത് മാക്സിമം ഒരേ ഒരു ഡോർ 2.5 മാത്രമേ ഡോറുള്ളൂ. എന്റെ വാല്യൂ 16,500 ആണെങ്കിലും ഡെലിവറി ചെയ്ത് എത്ര ദിവസം എടുക്കും ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല്? ബേസ്ഡ് ഓൺ റിക്വയർമെന്റ്. ആക്ച്വലി നമുക്ക് ഈ 2.5 പറയുമ്പോൾ ഒരു ദിവസം മാക്സിമം, 1 or 2 days ഡിപ്പെൻഡ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ നിലവിലിപ്പോ പറഞ്ഞു കേരളത്തിൽ 2 ഷോപ്പുകളാണുള്ളത്, മലപ്പുറം കോഴിക്കോട് അല്ലേ? അപ്പം നമ്മുടെ കേരളത്തിലൊരു കസ്റ്റമർ ഇപ്പം ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? കോയമ്പത്തൂർ. നമ്മുടെ മെയിൻ സ്റ്റോക്കിംഗ് പ്ലേസ് കോയമ്പത്തൂർ ആണ്. ശരി, അറൗണ്ട് 3,000+ ഡോസ് നമുക്ക് റെഡിലി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കുറെ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ടൈപ്പ് ഉണ്ട്. മാക്സിമം 1 or 2 days ബേസ്ഡ് ഓൺ വെഹിക്കിൾ അവൈലബിലിറ്റി നമുക്ക് അയച്ചു തരാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഡോർ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഡ്യൂറോ ഗാർഡന്റെ ഒരു ഡോർ ഞാൻ ഫിക്സ് ചെയ്തു വീട്ടിൽ, ഇൻ കേസ് എന്റെ ഫോൾട്ട് കൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു മിസ്റ്റേക്സ് വന്നു ഇപ്പൊ ലോക്കിനോ എന്തെങ്കിലും, അപ്പം നിങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ എത്ര ടൈമിനുള്ളിൽ എനിക്ക് ഈ കംപ്ലൈന്റ് നിങ്ങൾ എനിക്ക് ഫിക്സ് ചെയ്ത് തരും? മാക്സിമം 48 hours. 48 hours. അതെ, ഇപ്പോൾ ഇൻ കേസ് ആ ഡേയിൽ എന്തെങ്കിലും വർക്ക് കമ്മിറ്റ് ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ആ സർവീസ് തിരുത്തിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ മാക്സിമം തമിഴ്നാട് ആണെങ്കിൽ 24 hours ആ സർവീസ് ഫിനിഷ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ദൂരം ആയതുകൊണ്ട് മാക്സിമം 48 hours നമ്മൾ സർവീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഏത് സർവീസ് ആണെങ്കിലും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ, നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിത്. പിന്നെ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇതിൻ്റെ ആഫ്റ്റർ സർവീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ വീണ്ടും അത് ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചത്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇതിനകത്ത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ്, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ 48 hours ആ ഒരു ഇഷ്യൂ നമുക്കൊരു സോൾവ് ചെയ്ത് തരും. അതിന് നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടല്ലേ? അതെ, നമുക്ക് ഈ സ്റ്റീൽ ഡോർ ഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കസ്റ്റമർ കെയർ നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇത് ആരുടെയടുത്തുമില്ല. ഇൻ കേസ് ഏത് കംപ്ലൈൻറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും, നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്, എവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്യൂ ആണെങ്കിലും ഈ കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ എത്തും. സോ അത് സെയിൽസ് ആണെങ്കിലും സെയിൽസ് സർവീസ് ആണെങ്കിലും
സർവീസ് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ കോൾ ഓട്ടോ റെക്കോർഡ് ആകും, ആ ഡിപ്പാർട്ട്മെന്റിന് ആ കോൾ ഫോർവേഡ് ആകും. സോ അവർ അത് നോട്ട് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഇഷ്യൂ സോൾവ് ചെയ്ത് തരും. നിലവിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിലാണല്ലോ നമ്മളിത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ഷോപ്പുകളാണ് നിലവിലുള്ളത്? നമുക്ക് തമിഴ്നാട്, കേരള, ആന്ധ്ര, കർണാടക ആൻഡ് തെലുങ്കാന, ഈ ഫൈവ് സ്റ്റേറ്റ്സിൽ നമുക്ക് ആൾമോസ്റ്റ് 37 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അതെ. സോ നമുക്ക് കോയമുത്തൂരാണ് ഹെഡ് ഓഫീസ്, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസസ് ഇൻ ചെന്നൈ. സോ ഓവറാൾ നമുക്ക് 37 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ശരി. ഇത് 4 ഫീറ്റ് ഡോർ ആണ്, 704 മോഡൽ. ഇത് ഫാദർ സൺ മോഡൽ എന്ന് പറയും. ശരി. സോ ഇത് ഡബിൾ ഓപ്പൺ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ രണ്ട് ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ അതൊന്ന് കാണിച്ച് ജസ്റ്റ് ആ ഒരു ലോക്കിംഗ് ഇവിടുന്നാണ്. അതെ, ഇത് താഴെ പാനലിൽ ലോക്ക് ആകും. ഓക്കെ, ജസ്റ്റ് ഈ ലിവർ പുഷ് ചെയ്താൽ റിലീസ് ആകും. ഓ, അടിപൊളി. ഓക്കെ, ഫൈൻ. ഓക്കെ, ശരി. ഇത് വാങ്ങിലാണ്. സോ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മാക്സിമം 5.13 ബുള്ളറ്റ് സിസ്റ്റം ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 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 മേലെ താഴെ ഓൾമോസ്റ്റ് ഒറ്റ ലോക്കിലാണ് ഈ ഒരു 5 ഫേസിൽ ഈ ലോക്ക് വീഴുന്നത്. അതെ, നമുക്ക് സിംഗിൾ കീ സിസ്റ്റം ആണ് ഇത്. സോ നമുക്ക് ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ 5+2 7 കീസ് നമുക്ക് തരും. ശരി. ഈ 2 കീസ് ടെമ്പററി കീസ് ആണ്. മാക്സിമം നമുക്ക് വർക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇല്ല എഞ്ചിനീയറോ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഒക്കെ കൊടുക്കാം. ഇൻ കേസ് ആ കീ നമുക്ക് കളഞ്ഞു പോയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഈ 5 മെയിൻ കീയിൽ ഏതെങ്കിലും ഒരു കീ യൂസ് ചെയ്താൽ ആ 2 ടെമ്പററി കീ വർക്ക് ചെയ്യില്ല. നമുക്ക് പുതിയ പൂട്ട് മാറ്റണം, അങ്ങനെ പ്രശ്നമില്ല നമുക്ക്. മാക്സിമം ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഈ സ്റ്റീൽ ഡോർസിൽ അവൈലബിൾ ആണ്. നിലവിൽ നമ്മൾ കണ്ടുവരുന്ന ഇതിന്റെ എല്ലാം ഒരു ലോക്കിംഗ് സ്റ്റൈൽ ഈ ഒരു രീതിയിലാണ്. ഇത് നമുക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട്. സോ ഈ മോഡലിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് വരുന്നതാണ് അല്ലേ? അതെ. ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു വുഡൻ ഫിനിഷ് അല്ലാത്ത ഒരു സാധനം നമുക്ക് കിട്ടലില്ലേ? നമുക്ക് വേണമെങ്കിൽ അല്ലേ, ഇതിലൊക്കെ ആണെങ്കിലും ഏത് കളർ ഓപ്ഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് വുഡൻ ഫിനിഷ് വേണ്ട, എനിക്ക് പ്ലെയിൻ കളേഴ്സ് വേണം, പ്ലെയിൻ കളർ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ ഇത് മെയിൻ ഡോറായി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഡോറ്, ഔട്ടർ ഡോർ, ബെഡ്റൂം ഡോർ, എല്ലാ ഡോറും ഒരു സെയിം കൊടുക്കാൻ പറ്റും. അതായത് ഒരേ ഒരു യൂണിഫോമിറ്റി നമുക്ക് ആ ഒരു തീമിനനുസരിച്ചിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മാക്സിമം നമ്മുടെ മരങ്ങളെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. മാത്രമല്ല, നമുക്ക് 100,000 രൂപയുടെ വുഡൻ ഡോർ ചെയ്യുന്ന അതേ അല്ലെങ്കിൽ അതിനേക്കാളും ഹെവി സൈസിലും കുറച്ചുകൂടെ ഭംഗിയിലും സ്ട്രോങ് ആയിട്ടും പകുതി പൈസയ്ക്ക് ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റീൽ ഡോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞതുപോലെ 5 ഇയർ വാറണ്ടി ഉണ്ട്, ആഫ്റ്റർ 5 ഇയർ സർവീസ് വാറണ്ടി ഉണ്ട്. എല്ലാം കൊണ്ടും ഈ പറഞ്ഞ കണക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനം. ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് ഇടിമിന്നൽ ഏൽക്കില്ല, അതുപോലെ തന്നെ ഇത് പിന്നെ റസ്റ്റിംഗ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇത്തരം ഡോറുകൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇനി ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ കേരളത്തിൽ എവിടെയും, അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് ബിസിനസ് എടുത്താലും 10 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ 10 ലാക്സ് റിട്ടേൺ എടുക്കണമെങ്കിൽ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ROI എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 ഇയേഴ്സ് എങ്കിലും നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ 6-8 മന്ത്സിൽ തന്നെ ഈ റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് സെയിം ടൈം ഡീലേഴ്സിന് ആൾ ടൈപ്പ് ഓഫ് ട്രെയിനിങ്, സോ സെയിൽസ് ട്രെയിനിങ്ങിലും ടെക്നീഷ്യൻ ട്രെയിനിങ്ങും എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അവർ എന്താ പറയുക, മാക്സിമം നമ്മളോട് ഒരു ക്ലോസ് ആകുന്ന പോലെ നമ്മൾ അവർക്ക് ഒരു എന്താ പറയുക ഒരു സീസണം കൊടുക്കും. മാക്സിമം ആരെങ്കിലും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ അപ്കമിംഗ് പ്രോജക്ട് എന്ന് പറയുന്നത് നമ്മളെ ഡിജിറ്റൽ ലോക്കേഴ്സ് ആണ് അല്ലേ? അത് ഉടനെ തന്നെ റീസെന്റ് ലോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ആപ്പ് ഇപ്പം നിലവിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലേ, വെബ്സൈറ്റ് ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ദുർഗ പിന്നെ ഗാർഡിൻ്റെ പിന്നെ ഡീറ്റെയിൽസും നമ്പറും വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഏത് സമയത്തും ഇപ്പം ഇതിൻ്റെ എൻക്വയറിക്ക് വേണമെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിലാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ആണോ? അല്ല, ഡയറക്റ്റ് നമ്പർ കൊടുക്കാം, കസ്റ്റമർ കെയറിലും വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേയധികം സമയം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. അപ്പം ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ ബൈ. ശരി, താങ്ക് യു.